സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വിറ്റാമിൻ ഡി ലഭിക്കുന്നത് പോലെ എണ്ണിയാൽ തീരാത്തത്ര ഉപകാരങ്ങൾ നമുക്ക് സൂര്യനെ പറ്റി പറയാം. അതെ, സൂര്യനില്ലെങ്കിൽ ഭൂമിയില്ല. രാവിലെയും വൈകുന്നേരവും കടും ചുവപ്പ് നിറത്തിൽ കാണുന്ന സൂര്യന് നമ്മൾ ഉച്ച നേരത്തെ നോക്കിയാൽ മഞ്ഞ നിറമായിരിക്കും. ഇനി ഹിമാലയ പോലെ ഉയരം കൂടിയ പ്രദേശങ്ങളിൽ നിന്ന് സൂര്യനെ നോക്കിയാലോ വെള്ള നിറത്തിലാണ് കാണുക. സത്യത്തിൽ സൂര്യൻ്റെ നിറം ഏതാണ്? ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള കാരണം, നമ്മുടെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് സൂര്യനിൽ കാണുന്ന നിറമല്ല നമുക്ക് മറ്റു ഗ്രഹങ്ങളിൽ നിന്ന് സൂര്യനെ നോക്കുമ്പോൾ കാണുക. ഇനി സ്പേസിൽ നിന്ന് നേരിട്ട് നോക്കുമ്പോൾ സൂര്യൻ്റെ നിറം മറ്റൊന്നാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി മിസ്റ്റർ ക്യാപ്സ്യൂളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൂര്യൻ്റെ നിറത്തിലേക്ക് നേരിട്ട് കടക്കുന്നതിന് മുന്നേ നമുക്ക് സൂര്യനെ പറ്റി തന്നെ ഒന്ന് നോക്കാം. നമ്മുടെ സോളർ സിസ്റ്റത്തിലെ 99% മാസം നമ്മുടെ സൂര്യൻ്റെ തന്നെയാണ്. സൂര്യൻ്റെ പുറം ഭാഗത്തെ ചൂട് 5500°C കോർ ഭാഗങ്ങളിൽ 15 മില്യൺ°C. എങ്ങനെയാണ് സൂര്യനിൽ ഇത്രയധികം ചൂടുണ്ടാകുന്നത്? ഇതിനുള്ള കാരണം അറിയുന്നതിന് മുന്നേ സൂര്യനിൽ നിറയെ എന്താണുള്ളതെന്ന് നോക്കാം. സൂര്യൻ്റെ 70% ഹൈഡ്രജനും 28% ഹീലിയവുമാണ്. സൂര്യനിൽ ഇത്രയധികം ചൂടുണ്ടാവാനുള്ള കാരണം സൂര്യനിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നത് കൊണ്ടാണ്. എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ? സൂര്യനിലുള്ള ഹൈഡ്രജൻ ഹീലിയമാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഇവിടെ 4 ഹൈഡ്രജൻ മോളിക്യൂൾസ് കൂടിച്ചേർന്ന് 2 ഹീലിയം മോളിക്യൂൾസ് ആവുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ പാർശ്വഫലമായി പുറത്തു വരുന്ന എനർജിയാണ് നമുക്ക് ചൂട് രൂപത്തിൽ ലഭിക്കുന്നത്. ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കണമെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ആവശ്യമായതുകൊണ്ട് തന്നെ ഇത് ഭൂമിയിൽ സാധാരണഗതിയിൽ നടത്തുക സാധ്യമല്ല. സൂര്യനിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ സൂര്യന്റെ ഉൾഭാഗമായ കോറിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഉൾഭാഗങ്ങളിൽ 15 മില്യൺ°C ചൂടുള്ളത്. 4.6 ബില്യൺ വർഷങ്ങളായി കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സൂര്യന് ഏകദേശം 5 ബില്യൺ വർഷം കൂടി ആയുസ്സുണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സൂര്യനിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നത് കൊണ്ട് സൂര്യനിലുള്ള ഹൈഡ്രജൻ ഹീലിയമായി മാറുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ ഹൈഡ്രജൻ അവസാനിക്കില്ലേ? തീർച്ചയായും അവസാനിക്കും. എന്നാൽ ഹൈഡ്രജൻ തീർന്നാലും 130 മില്യൺ വർഷം കൂടി സൂര്യൻ നിലനിൽക്കും. സൂര്യനിലെ ഹൈഡ്രജൻ മുഴുവൻ ഹീലിയമായി മാറിക്കഴിഞ്ഞതിനു ശേഷമുള്ള ഈ 130 മില്യൺ വർഷക്കാലത്ത് ഈ ഹീലിയം എക്സ്പാൻഡ് ചെയ്യുകയും സൂര്യൻ റെഡ് ജയന്റ് ആയി മാറുകയും ചെയ്യും. സൂര്യൻ റെഡ് ജയന്റ് ആകുമ്പോൾ തന്നെ ആദ്യത്തെ 3 ഗ്രഹങ്ങളായ മർക്കുറിയെയും ശുക്രനെയും പിന്നെ നമ്മുടെ സ്വന്തം ഭൂമിയെയും സൂര്യൻ വിഴുങ്ങി സൂര്യന്റെ ഭാഗമാക്കി തീർക്കും. എന്നാൽ ഈ ഒരു അവസ്ഥ കഴിഞ്ഞാൽ സൂര്യൻ കൊളാപ്സായി റെഡ് ജയന്റ് രൂപത്തിൽ നിന്ന് വൈറ്റ് ഡ്വാർഫിലേക്ക് എത്തും. ഈ സ്റ്റേജിൽ സൂര്യന് ഭൂമിയുടെ വലുപ്പം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെയാണ് സൂര്യന്റെ മരണം. നിലവിൽ 220 കിലോമീറ്റേഴ്സ് ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്ന സൂര്യന്റെ ഉള്ളിൽ ഏകദേശം 1,000,000 ഭൂമികളെ കൊള്ളിക്കാൻ സാധിക്കും. നമുക്കിനി സൂര്യന്റെ നിറത്തെക്കുറിച്ച് തന്നെ നോക്കാം. സൂര്യന്റെ യഥാർത്ഥ നിറം ചുവപ്പോ മഞ്ഞയോ ഒന്നുമല്ല. സൂര്യൻ ഒരു ബ്ലൂ ഗ്രീൻ സ്റ്റാറാണ്. ചൂടിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റാർസിനെ തരംതിരിക്കുമ്പോൾ സൺ ബ്ലൂ ഗ്രീൻ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. സ്പേസിൽ നിന്ന് നോക്കിയാൽ നമ്മുടെ കണ്ണിന് സൂര്യൻ വെള്ള നിറത്തിലാണ് കാണുക. സൂര്യനിൽ നിന്ന് വരുന്ന വെളിച്ചത്തിൽ വിബ്ജിയോറിലെ 7 നിറങ്ങളും ഉള്ളത് കൊണ്ട് അതെല്ലാം കൂടുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് അവ വൈറ്റ് കളർ ആയാണ് കാണപ്പെടുന്നത്. അപ്പോൾ അടുത്ത സംശയം, പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ചിലപ്പോൾ സൂര്യന്റെ നിറം മഞ്ഞയും ചുവപ്പും ഓറഞ്ചും ഒക്കെ ആയി പലയിടത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്? എന്നാൽ ഇത് മനസ്സിലാക്കാനായി വേവ് ലെങ്ത് എന്താണെന്നും വേവ് ലെങ്ത് കൂടുമ്പോൾ എന്തുപകാരമാണുള്ളതെന്നും മനസ്സിലാക്കണം. അതിനായി ഈ ചിത്രം ഒന്ന് നോക്കൂ. ഈ ചിത്രത്തിൽ ഇതാണ് ലൈറ്റ് വേവ്. എല്ലാ ലൈറ്റിനും അതിൻ്റെതായ ലൈറ്റ് വേവ് ഉണ്ടായിരിക്കും. ഇതിൽ 2 വേവ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് വേവ് ലെങ്ത്. ഇതിൽ രസകരമെന്തെന്നാൽ ഇത് മൊത്തം ലൈറ്റ് സ്പെക്ട്രം ആണെങ്കിലും ഇതിൽ ഇത്ര ഭാഗത്തുള്ള ലൈറ്റ് നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ സാധിക്കുള്ളൂ. ഇവിടെ വയലറ്റിൽ നിന്ന് റെഡിലേക്ക് എത്തുമ്പോൾ വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യും. വേവ് ലെങ്ത് കൂടുതലുള്ള ലൈറ്റിന് കൂടുതൽ ദൂരം സഞ്ചരിക്കുവാനും കഴിയും. നമ്മൾ സൂര്യനെ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും സൂര്യനെ നോക്കിയാൽ നമുക്ക് ചുവപ്പ് നിറത്തിൽ കാണാൻ പറ്റുന്നതിനുള്ള കാരണം, ഉച്ച സമയത്തെ സൂര്യനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രാവിലെയും വൈകുന്നേരവും സൂര്യൻ നമ്മളുമായി കൂടുതൽ ദൂരത്തായതുകൊണ്ടാണ്. സൂര്യനിൽ നിന്ന് വരുന്ന വെള്ള വെളിച്ചത്തിലെ ചെറിയ വേവ് ലെങ്ത് ഉള്ള കളറുകൾ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളുമായി കൂട്ടിമുട്ടി ക്യാൻസൽ ആയി പോവുകയും കൂടുതൽ വേവ് ലെങ്ത് ഉള്ള കളറുകളായ ഓറഞ്ച്, റെഡ് എന്നിങ്ങനെയുള്ള നിറങ്ങൾ മാത്രം ബാക്കി വരുന്നത് കൊണ്ടുമാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് പുതിയ അറിവുകൾ ലഭിച്ചെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ. ഇതിനു മേച്ച മറ്റൊരു പുത്തൻ വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.